WCC അംഗവുമായ രേവതി സമ്പത്ത് സോഷ്യൽ മീഡിയയിൽ സജീവമാണ്. താരസംഘടനയായ അമ്മയുടെ വിഷയത്തിലും മീറ്റു വിഷയത്തിലുമൊക്കെ കൃത്യമായ സമയത്ത് തന്റെ നിലപാടുകൾ തുറന്നു പറയാറുണ്ട്. നടൻ സിദ്ദീഖിനെതിരെ ലൈംഗിക ആരോപണവുമായി രേവതി സമ്പത്ത് എത്തിയത് സമൂഹ മാധ്യമങ്ങളിലടക്കം ചർച്ചയായിരുന്നു. ഇപ്പോൾ ഇത് ബുറേവി ചുഴലിക്കാറ്റിന്റെ ഭീഷണി ഒടുങ്ങിയപ്പോൾ തിരുവനന്തപുരത്തെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ആരാധനമൂർത്തിയോട് നന്ദി പറഞ്ഞവരെ രൂക്ഷമായ ഭാഷയിൽ പരിഹസിച്ചാണ് രേവതി സമ്പത്ത് എത്തിയത്. ഹൈന്ദവ വിശ്വാസങ്ങളെ അവഹേളിച്ചാണ് രേവതി ഇക്കുറി ഫേസ്ബുക്കിലൂടെ എത്തിയിരിക്കുന്നത്. പത്മനാഭന്റെ മണ്ണായ തിരുവനന്തപുരത്തെ ബുറേവി ചുഴലിക്കാറ്റി വീശില്ലെന്ന വിശ്വാസികളായ ഹിന്ദുക്കളുടെ ഫേസ്ബുക്ക് പോസ്റ്റിനെ കളിയാക്കിയാണ് രേവതിയുടെ പുതിയ ഫേസ്ബുക്ക് പോസ്റ്റ്. എന്തൊരു കോമഡിയാണെന്നും പത്മനാഭന്റെ തിരുവനന്തപുരം എന്ന പ്രയോഗം അങ്ങേയറ്റം പരിതാപകരമാണെന്നും നടി തന്റെ ഫേസ്ബുക്ക് കുറിപ്പിലൂടെ പറയുന്നു. താനും തിരുവനന്തപുരത്താണ് താമസിക്കുന്നതെന്നും മനുഷ്യർക്ക് പോലും ഭൂമിയിലെ ഒരിടവും സ്വന്തം എന്ന് വിളിക്കാൻ കഴിയില്ലെന്നും രേവതി കുറിച്ചു. രേവതിയുടെ കുറിപ്പിന്റെ പൂർണ്ണരൂപം ഇങ്ങനെ: അനന്തപത്മനാഭൻ കാരണം ബുറേവി ചുഴലിക്കാറ്റ് പേടിച്ച് സ്വയം തൂങ്ങിച്ചത്തു എന്നൊക്കെ ഈ ഭക്തന്മാർ കൂവി വിളിക്കുന്നത് കുറെ കാണുന്നു. എന്തൊരു കോമഡിയാണ് നിങ്ങളൊക്കെ. പത്മനാഭന്റെ തിരുവനന്തപുരം എന്ന പ്രയോഗം തന്നെ അങ്ങേയറ്റം പരിതാപകരമാണ്. ഹു ഈസ് പത്മനാഭൻ എന്ന ചോദ്യമാണ് സ്വയം ചോദിക്കേണ്ടത്. താൻ തിരുവനന്തപുരത്താണ് താമസിക്കുന്നത്. ആ ഞാനും നിങ്ങളും ഒക്കെ അടങ്ങുന്ന മനുഷ്യർക്ക് പോലും ഭൂമിയിലെ ഒരിടവും സ്വന്തം എന്ന് വിളിക്കാൻ സാധിക്കില്ല. ഭൂമിയെ ഞങ്ങൾക്ക് ആവശ്യമുണ്ട്. ഭൂമിക്ക് ഞങ്ങൾ മനുഷ്യരെയും. പരസ്പരം കൈമാറുന്ന സ്നേഹമാണ് സഹവാസം. അധികാരവും വെട്ടിപ്പിടിക്കലുകളും ഇല്ല. വെട്ടിപ്പിടിച്ചാലും എന്നേക്കുമല്ല ഒന്നും. ഈ ഭൂമിയിലേക്ക് ലയിച്ച് പാറിപ്പറക്കും ഓരോ മനുഷ്യരും. അന്ന് സ്വന്തം ചാരം പോലും ഒരിടത്ത് കിടക്കില്ല. എല്ലാ അതിർവരമ്പുകൾക്കും അപ്പുറം അലിഞ്ഞു ചേരും അത്. അപ്പോഴാണ് ഏതോ ഒരു പത്മനാഭനെ കോൺട്രാക്ട് ഏൽപ്പിക്കുന്നത്. ഈ പത്മനാഭൻ കൊറോണ തിരുവനന്തപുരത്ത് നിറഞ്ഞപ്പോൾ സ്വർണക്കമ്പിളിൽ മൂടി പുതച്ചു കലവറയിൽ കിടന്നുറങ്ങിപ്പോയോടോ ഭക്തരെ. ഇങ്ങനെയാണ് രേവതി സമ്പത്തിന്റെ ഫേസ്ബുക്ക് കുറിപ്പ് അവസാനിക്കുന്നത്. ഇതിനോടകം തന്നെ താരത്തിന്റെ കുറിപ്പ് ഏറെ ശ്രദ്ധ നേടി കഴിഞ്ഞിരിക്കുന്നു. അതേസമയം തന്നെ കഴിഞ്ഞ ദിവസം നടി മമതാ മോഹൻദാസിനെയും വിമർശിച്ച് രേവതി സമ്പത്ത് ഫേസ്ബുക്കിലൂടെ എത്തിയിരുന്നു. ഒരു FM റേഡിയോയ്ക്ക് അനുവദിച്ച അഭിമുഖത്തിനിടെ നടി മമതാ മോഹൻദാസ് നടത്തിയ പരാമർശങ്ങൾ സോഷ്യൽ മീഡിയയിലടക്കം വലിയ വിമർശനങ്ങൾക്കാണ് വഴിതെളിച്ചത്. സ്ത്രീകൾ എന്തിനാണ് എപ്പോഴും പരാതി പറയുന്നതെന്നും നമുക്ക് ചെയ്യേണ്ടത് നമ്മൾ അങ്ങ് ചെയ്താൽ പോരെ എന്നുമായിരുന്നു മമതാ മോഹൻദാസ് പറഞ്ഞത്. You are watching me on metromatinee.com. On metromatinee.com. 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 Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.